പാകിസ്ഥാന് വേണ്ടി തുർക്കി യുദ്ധക്കപ്പൽ നിർമ്മാണം തുടങ്ങിയതായി തുർക്കിഷ് പ്രസിഡന്റ് തയ്യിപ് എർദോഗൻ. പിന്നാലെ പണി കൊടുത്ത് ഇന്ത്യ. ഞായറാഴ്ച തുർക്കി നാവികസേനയുടെ പുതിയ കപ്പലായ TCG കിനലയാഡ കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങിലായിരുന്നു തുർക്കിഷ് പ്രസിഡന്റിന്റെ പ്രഖ്യാപനമെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത്. 2018 ജൂലൈയിൽ പാകിസ്ഥാൻ നാവികസേന മിൽജം വിഭാഗത്തിൽപ്പെട്ട 4 യുദ്ധക്കപ്പലുകൾ വാങ്ങാനായി തുർക്കിയുമായി കരാറിൽ ഒപ്പിട്ടിരുന്നു. റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ സഞ്ചരിക്കാനാവുന്ന യുദ്ധക്കപ്പലുകളാണ് പാകിസ്ഥാൻ തുർക്കിയിൽ നിന്ന് വാങ്ങുന്നത്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞായറാഴ്ച തുടക്കം കുറിച്ചതായി റിപ്പോർട്ടുകൾ വന്നതാണ്. തുർക്കിഷ് പ്രസിഡന്റും പാക് നാവികസേന കമാൻഡർ അഡ്മിറൽ സഫർ മഹ്മൂദ് അബ്ബാസിയും ചേർന്നാണ് കപ്പൽ നിർമ്മാണം ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ പാകിസ്ഥാൻ പിന്തുണ നൽകിയതോടെ തുർക്കിക്കെതിരെ പ്രതിരോധ മേഖലയിൽ കർശന നിലപാട് സ്വീകരിച്ച് ഇന്ത്യ രംഗത്തെത്തി. തുർക്കി കപ്പൽ നിർമ്മാണശാലയ്ക്ക് ഇന്ത്യ നൽകിയ കരാർ പിൻവലിച്ചുകൊണ്ടാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. തുർക്കിയുടെ അനഡോലു കപ്പൽ നിർമ്മാണശാലയ്ക്ക് നൽകിയിരുന്ന കപ്പലുകളുടെ 16,100 കോടിയോളം രൂപയുടെ കരാർ മോദി സർക്കാർ പിൻവലിച്ചു. പാകിസ്ഥാനുമായി തുർക്കിക്ക് അടുത്ത ബന്ധമാണുള്ളത്. പ്രത്യേക സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കരാർ നിർത്തിവച്ചിരിക്കുന്നത്. ഇന്ത്യയും തുർക്കിയും തമ്മിൽ 70 വർഷത്തെ വളരെ അടുത്ത ബന്ധമാണുള്ളത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിനും മാറ്റമില്ല. പാകിസ്ഥാന്റെ ഭാഗത്ത് പ്രകോപനങ്ങൾ ഉയർന്നിട്ടുള്ള സാഹചര്യത്തിൽ ഇന്ത്യ സുരക്ഷാ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അതാണ് ഈ നടപടി കൈക്കൊണ്ടിരിക്കുന്നതെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. അനാഡോലു കപ്പൽ നിർമ്മാണശാലയ്ക്ക് ഇന്ത്യൻ നാവികസേന നൽകിയ 5 FSS കരാറാണ് ഇന്ത്യ പിൻവലിച്ചത്. ഏതാണ്ട് 16,100 കോടി രൂപ ചെലവാണ് ഇതിന് പ്രതീക്ഷിച്ചത്. 5 കപ്പലുകളുടെ നിർമ്മാണത്തിനായി തുർക്കി കപ്പൽശാല L1 ഉൾപ്പെടെ 7 ആഗോള കമ്പനികളാണ് പ്രപ്പോസൽ നൽകിയിരുന്നത്. ജർമ്മൻ തൈസൻ ക്രൂപ്പ്, മറൈൻ സിസ്റ്റംസ്, ഇറ്റലിയിലെ ഫിൻകാൻറ്റേരി, സ്പെയിനിൽ നിന്നുള്ള നവാന്തിയ, റഷ്യയിൽ നിന്നുള്ള റോസ്ബാറോനിസ്കെ സ്പോർട്സ്, തുർക്കിയുടെ അനാഡോലു ഷിപ്പ്യാർഡ് എന്നിവ സമർപ്പിച്ച അപേക്ഷകളിൽ നിന്ന് TKMS, RO, ടർക്കിഷ് ഷിപ്പ്യാർഡ് എന്നിവയുൾപ്പെടെ 3 കമ്പനികളെ മാത്രമേ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരുന്നുള്ളൂ. 40,000 ടണ്ണിന്റെ 5 വെസലുകളാണ് കരാറിൽ ഉണ്ടായിരുന്നത്. അടുത്തിടെ നടന്ന UN സമ്മേളനത്തിൽ പാക് പ്രസിഡന്റ് ഇമ്രാൻഖാൻ കശ്മീർ വിഷയം ഉയർത്തിയിരുന്നു. സമ്മർദ്ദത്തിന് വഴങ്ങി തുർക്കി പ്രസിഡന്റ് എർദോഗൻ ഇതിനെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. ഇതാണ് മോദി സർക്കാർ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങുന്നതിന് കാരണമായത്. ഇതോടെ ഭാരതം കനത്ത ആഘാതമാണ് തുർക്കിക്ക് നൽകിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.